ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുഷ്മിത ഞാൻ രശ്മി നമ്മൾ ഇന്ന് നോക്കുന്നത് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എന്നൊരു ആണ് നോക്കുന്നത് നമ്മൾ ഇതിനോടകം തന്നെ നമ്മുടെ കേരള പി എസ് സി ടെൻത്ത് ലെവൽ സിലബസിലെ കുറച്ച് ഭാഗങ്ങളെടുത്ത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിലേക്ക് നമ്മൾ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എന്നൊരു ടോപ്പിക്കും കൂടെ തീർത്തു വെക്കുകയാണ് ഈ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ പോയിന്റ്സും അതോടൊപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മൾ എസ്ഇആർ ടി അതോടൊപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ബേസ് ചെയ്ത് സിലബസ് അനുസരിച്ചുള്ള ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് നടത്തുന്നുണ്ട് ഈവർക്കും സ്വാഗതം സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് വൈറ്റമിൻസും അതിന്റെ അപര്യാപ്തതാ രോഗങ്ങളുമാണ് തുടങ്ങാം വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങൾ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അവശ്യം വേണ്ടവയാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിനുകൾ അഥവാ ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻസ് കണ്ടെത്തിയത് കാസിമർ ഫംഗാണ് ആണ് കണ്ടെത്തിയത് ജീവകങ്ങളെ കൊഴുപ്പിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് ഏതെല്ലാമാണ് കൊഴുപ്പിൽ ലയിക്കുന്നത് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ് എ ഡി ഇ കെ നാലെണ്ണമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ് വാട്ടർ സോല്യുബിൾ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയും വാട്ടർ സോല്യുബിൾ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് അപ്പോ മനുഷ്യ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങൾക്കും അവശ്യം വേണ്ടതാണ് വൈറ്റമിൻസ് അത് കണ്ടെത്തിയത് കാസിമർ ഫംഗ് ആണ് രണ്ടായി തരംതിരിക്കുന്നു കൊഴുപ്പിൽ ലയിക്കുന്നത് ജലത്തിൽ ലയിക്കുന്നത് കൊഴുപ്പിൽ ലയിക്കുന്നത് എ ഡി ഇ കെ ആണ് ആൻഡ് ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയുമാണ് വൈറ്റമിൻ എ നോക്കാം നമുക്ക് നമ്മുടെ കരളിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ജീവകം എയുടെ പ്രോ വൈറ്റമിൻ ആണ് ബിറ്റാ കരോട്ടീൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ പ്രോ വൈറ്റമിൻ ആണ് ബിറ്റാ കറോട്ടീൻ പാലിൽ സുലഭമായിട്ടുള്ള വൈറ്റമിൻ ആണിത് വൈറ്റമിൻ ബി നോക്കാം നമുക്ക് കാർബോഹൈഡ്രേറ്റുകളെ ഊർജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് പലപ്പോഴും ഒരു ചോദ്യമാണ് അത് വൈറ്റമിൻ ബി വൺ ആണ് കാർബോഹൈഡ്രേറ്റ്സിനെ ഊർജമാക്കി മാറ്റാനായിട്ട് ശരീരത്തെ സഹായിക്കുന്നത് വൈറ്റമിൻ ബി വൺ ആണ് അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ പാൽ കറന്നാലുടൻ കാണുന്ന മഞ്ഞ നിറം അത് വൈറ്റമിൻ ബി ടു സാന്നിധ്യമാണ് ണുന്ന മഞ്ഞ നിറം അത് വൈറ്റമിൻ ബി ബി ടുവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി ടു ആണ് ഈസ്റ്റിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി ടു ആണ് ത്വക്ക് വിണ്ടുകീറുന്ന അവസ്ഥയുണ്ടാകുന്നത് വൈറ്റമിൻ ബി ടുവിന്റെ അഭാവം മൂലമാണ് ത്വക്ക് വിണ്ടുകീറുന്ന അവസ്ഥയുണ്ടാകുന്നത് വൈറ്റമിൻ ബി ടുവിന്റെ അഭാവം മൂലമാണ് രക്തക്കുഴലുകൾ അരുണ അരുണരക്താണുക്കൾ നാടികൾ മോണ പല്ലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് വളരെ വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സിക്സ് എന്ന് പറയുന്നത് രക്തക്കുഴലുകൾ അരുണ അരുണരക്താണുക്കൾ നാടികൾ മോണ പല്ലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് വളരെ വേണ്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സിക്സ് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ സസ്യ ബുക്കുകളിൽ കാണപ്പെടാത്ത വൈറ്റമിൻ വൈറ്റമിൻ ബി ട്വൽവ് സസ്യ ബുക്കുകളിൽ കാണപ്പെടാത്ത വൈറ്റമിൻ വൈറ്റമിൻ ബി ട്വൽവ് കൊബാൾ തടങ്ങിയ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് അത് ചോദിച്ചിട്ടുണ്ട് കൊബാൾ അടങ്ങിയ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി ത്രീ ആണ് ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ത്രീ ആണ് ഈസ്റ്റിൽ ഏറ്റവും അധികം ഉള്ളത് ബി ടു ആണ് ത്വക്ക് വെണ്ടു കയറുന്ന അവസ്ഥയുണ്ടാകുന്നത് ബി ടുവിന്റെ അഭാവം മൂലമാണ് രക്തക്കുഴലുകൾ അരുണ അരുണരക്താണുക്കൾ നാടികൾ മോണ പല്ലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് വളരെ വേണ്ട വൈറ്റമിൻ വൈറ്റമിൻ ബി സിക്സ് ആണ് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി നയൻ ആണ് സസ്യബുക്കുകളിൽ കാണപ്പെടാത്ത വൈറ്റമിൻ വൈറ്റമിൻ ബി ട്വൽവ് ആണ് കുബാൾ തടങ്ങിയ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി ത്രീ ആണ് വൈറ്റമിന്റെ പ്രധാന സോഴ്സസിന്റെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത് ഒരുവിധം പഴ നമ്മുടെ പച്ചക്കറികളും പഴങ്ങളും മത്സ്യം മാംസം മുട്ട ചീസ് അങ്ങനെയുള്ള എല്ലാം തന്നെ വൈറ്റമിന്റെ വൈറ്റമിൻ എയുടെ പ്രധാന സോഴ്സസ് ആണ് അതാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് അതുപോലെ വൈറ്റമിൻ ബി നയനിന്റെ പ്രധാന സോഴ്സസ് ആണ് ബീൻസ് ലെഗ്യൂംസ് സിട്രസ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് ഷെൽഫിഷ് പൗൾട്രി ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വൈറ്റമിൻ ബി ടുവിന്റെ പ്രധാന സോഴ്സസ് ആണ് മുട്ട ടൊമാറ്റോ കാബേജ് സീരിയൽസ് നട്ട്സ് സ്ക്വാഷ് ലീൻ മീറ്റ് മിൽക്ക് ഇതെല്ലാം തന്നെ വൈറ്റമിൻ ബി ടുവിന്റെ പ്രധാന സോഴ്സസ് ആണ് വൈറ്റമിൻ ബി സെവനിന്റെ പ്രധാന സോഴ്സസ് ആണ് വാൾനട്ട് ബനാന റാസ്ബറി ആൽമണ്ട്സ് കോളിഫ്ലവർ എഗ് ഇതെല്ലാം വൈറ്റമിൻ ബി സെവനിന്റെ പ്രധാന സോഴ്സസ് ആണ് വൈറ്റമിൻ ബി ഫൈവിന് മെയിനായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത് മുട്ട കോളിഫ്ലവർ മഷ്റൂം കോൺ അവക്കാഡോ യോഗ് സ്വീറ്റ് പൊട്ടേറ്റോ ബ്രോക്കലി ഇതെല്ലാം തന്നെ ബി ഫൈവിന്റെ പ്രധാന സോഴ്സസ് ആണ് ബി ട്വൽവ് പ്രധാനമായും ഉള്ളത് ഫിഷ് ക്രാബ് ചീസ് ചിക്കൻ എഗ്സ് റെഡ് മീറ്റ് മിൽക്ക് ആൽമണ്ട്സ് തുടങ്ങിയവയിലാണ് ബി ട്വൽവ് ധാരാളമായിട്ടുള്ളത് വൈറ്റമിൻ സി ആണ് നമ്മൾ നോക്കുന്നത് ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി യൂറിനിലൂടെ വിസർജിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി നാരങ്ങ ഓറഞ്ച് തുടങ്ങിയ ഫലങ്ങളിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണിത് മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റിക്ക് രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ സി ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് അതുപോലെ തന്നെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു എന്തൊക്കെയാണ് ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു ആർട്ടിഫിഷ്യലായി നമ്മൾ നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ ആണ് യൂറിനിലൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് നാരങ്ങ ഓറഞ്ച് തുടങ്ങിയ ഫലങ്ങളിൽ വളരെയധികം കണ്ടന്റ് ഉള്ള വൈറ്റമിൻ ആണ് മുറിവുണങ്ങാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിനാണ് ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു വൈറ്റമിൻ സിയുടെ പ്രധാന സോഴ്സസ് ആണ് തന്നിരിക്കുന്നത് നമ്മുടെ പേരയ്ക്ക ക്യാപ്സിക്കം കിവി ഫ്രൂട്ട് സ്ട്രോബെറി ഓറഞ്ച് പപ്പായ അങ്ങനെയുള്ള ഒരുപാടെണ്ണം വൈറ്റമിൻ സിയുടെ പ്രധാന സോഴ്സസ് ആണ് അതിൽ ഓറഞ്ചൊക്കെയാണ് സ്ഥിരമായി ചോദിച്ചു കണ്ടിട്ടുള്ളത് ഓക്കെ വൈറ്റമിൻ ഡി ആണ് എടുത്തത് ശരീരത്തിൽ കാൽഷ്യം ആകിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണിത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് അസ്ഥികളുടെയും പല്ലിൻ്റെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ആണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന പോയിന്റ് ഒന്ന് ഓർത്തുവെക്കണേ പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ആണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു കാൽഷ്യം ആകിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ആയതുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് അസ്ഥികളുടെ അല്ലെങ്കിൽ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് അടുത്തത് വൈറ്റമിൻ ഇ ആണ് നിരോക്സീകാരിയായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഇ ആണ് ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ിറോക്സീകാരിയായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് പ്രത്യുത്പാദനവുമായി ബന്ധപ്പെട്ട വൈറ്റമിൻ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് ആർക്ക് വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു വൈറ്റമിൻ കെ ആണ് അടുത്തത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ചെറുകുടലിലെ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വൈറ്റമിൻ കുയാഗുലേഷൻ വൈറ്റമിൻ എന്ന് വിളിപ്പേരുള്ളത് ആന്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഇതൊക്കെയും വൈറ്റമിൻ കെ ആണ് ഒന്നുകൂടെ പറയൂ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായത് ചെറുകുടലിലെ ബാക്ടീരിയകളിലെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നത് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ആന്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എല്ലാം വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ ഡിയുടെ പ്രധാന സോഴ്സസ് ആണ് തന്നിരിക്കുന്നത് വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് പ്രധാനമായും ലഭിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഒലീവ് ഓയിൽ കോക്കനട്ട് ഓയിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ളത് അല്ലെങ്കിൽ ചീര പോലെയുള്ള ഗ്രീൻ ലീഫിയായിട്ടുള്ള സംഭവങ്ങൾ അവയ്ക്കാടുക ആൽമണ്ട്സ് പീനട്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ഇ ധാരാളമായി ലഭിക്കുന്നുണ്ട് അടുത്തത് വൈറ്റമിൻ കെ യുടെ പ്രധാന സോഴ്സസിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് കുക്കുംബർ അതുപോലെ സ്പ്രിംഗ് ഓണിയൻ ലിവർ എഗ് യോക്ക് ഒലിവ് ഓയിൽ കാബേജ് കേൽ പ്രൂൺ ആസ്പ്രാഗ് സോയബീൻ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നെല്ലാം വൈറ്റമിൻ കെ ധാരാളമായി നമുക്ക് ലഭിക്കുന്നു വൈറ്റമിനുകളും അവയുടെ രാസനാമങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ വൈറ്റമിൻ ബി വൺ രാസനാമം തയാമിൻ വൈറ്റമിൻ ബി ടു രാസനാമം റൈബോഫ്ലാവിൻ വൈറ്റമിൻ ബി ത്രീ നിക്കോട്ടിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ വൈറ്റമിൻ ബി ആസിഡ് വൈറ്റമിൻ വൈറ്റമിൻ ബി ബി പിരിഡോക്സിൻ സെവൻ ബയോട്ടിൻ എന്നാണ് അറിയപ്പെടുന്നത് വൈറ്റമിൻ ബി നയൻ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നു വൈറ്റമിൻ ബി ട്വൽവ് സയാനോകോബാലമിൻ എന്നറിയപ്പെടുന്നു വൈറ്റമിൻ സി അസ്കോബിക് ആണ് വൈറ്റമിൻ ഡി കാൽസിഫറോൾ ആണ് വൈറ്റമിൻ ഇ ടോക്കോഫറോൾ ആണ് ആൻഡ് വൈറ്റമിൻ കെ ഫിലോക്വിനൻ ആണ് അപ്പോ വൈറ്റമിൻസും അവയുടെ കെമിക്കൽ നെയിമും ആണ് പറയുന്നത് എ റെറ്റിനോൾ ആണ് ബി വൺ ആണ് ബി ടു റൈബോഫ്ലാവിൻ ആണ് ബി ത്രീ അല്ലെങ്കിൽ നിക്കോട്ടിക് ആസിഡ് ആണ് ആസിഡാണ് ആസിഡ് ആണ് ബി സിക്സ് ആണ് ബി സെവൻ ബയോട്ടിൻ ആണ് ബി നയൻ ഫോളിക് ആണ് ബി ട്വൽവ് സയാനോകോബാലമിൻ ആണ് വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്നും ഡി കാൽസിഫറോൾ എന്നും അറിയപ്പെടുന്നു വൈറ്റമിൻ ഇ ടോക്കോഫറോൾ എന്നും വൈറ്റമിൻ കെ ഫിലോക്വൻ എന്നുമാണ് അറിയപ്പെടുന്നത് വൈറ്റമിൻസും അവയുടെ അപര്യാപ്തത രോഗങ്ങളുമാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന വൈറ്റമിൻ എ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്ത സിറോഫ് തുടങ്ങിയവ ബി വൺ വൈറ്റമിൻ ബി വണിന്റെ അപര്യാപ്ത മൂലമാണ് ബെറി ബെറി ഉണ്ടാകുന്നത് വൈറ്റമിൻ ബി ത്രീ പെല്ലഗ്രയിലേക്ക് നയിക്കുന്നു വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത പെല്ലഗ്ര വൈറ്റമിൻ ബി നൈനിന്റെ അപര്യാപ്തത മൂലമാണ് വിളർച്ച ഉണ്ടാകുന്നത് ആകുന്നത് വൈറ്റമിൻ ബി ട്വൽവിന്റെ അപര്യാപ്തത മൂലമാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത് വൈറ്റമിൻ ബി ട്വൽവിന്റെ അപര്യാപ്തത മൂലം പെർനീഷ്യസ് അനീമിയ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം സ്കർവി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമാണ് കണരോഗം ഉണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം വൈറ്റമിൻ ഇയുടെ അപര്യാപ്തതയാണ് വന്ധ്യതയിലേക്ക് നയിക്കുന്നത് ആൻഡ് വൈറ്റമിൻ കെയുടെ അപര്യാപ്തതയാണ് രക്തസ്രാവത്തിന് ഇടയാക്കുന്നത് രക്തം കട്ട പിടിക്കാനായിട്ട് ആവശ്യം വേണ്ടുന്നതാണെന്നെല്ലാം പഠിച്ചു കഴിഞ്ഞു അപ്പോൾ വൈറ്റമിൻസും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളുമാണ് നമ്മൾ ഈ പറയുന്നത് എ നിശാന്ത അല്ലെങ്കിൽ സിറഫ് നയിക്കുന്നു ബി വൺ ബെറിബെറി ബി ത്രീ പെല്ലഗ്രി നയൻ വിളർച്ച ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയ വൈറ്റമിൻ സി സ്കർവി വൈറ്റമിൻ ഡി കണരോഗം അഥവാ റിക്കറ്റ്സ് വൈറ്റമിൻ ഇ വന്ധ്യത അതുപോലെ വൈറ്റമിൻ കെ രക്തസ്രാവം സോ ഇതോടുകൂടി ഒരു ബേസ് ലെവലിൽ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഇൻഫോർമേറ്റീവ് ആയത് സെഷൻസ് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഈ യു എല്ലാം തന്നെ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം താങ്ക്